തൃത്താലയുടെ വികസനദായകൻ വീട്ടി ബൽറാം ഉണ്ടാകും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട വീട്ടി ബൽറാം, നിങ്ങളുടെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീഴാൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പച്ച പതാക പാറിക്കളിക്കുമ്പോൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ പ്രിയപ്പെട്ട നമ്മുടെ വീട്ടി ബൽറാം എം എൽ എ അവരുടെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊടുക്കുക. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ശ്രീ അലി കുമരതല്ലൂർ, പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സലാം മാസ്റ്റർ, പ്രിയപ്പെട്ട ശ്രീ സി വി ബാലചന്ദ്രൻ മാസ്റ്റർ, ദുബായ് കെ എം സി സിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ പി കെ അൻവർ നഹ, ശ്രീ ഫൈസൽ തുറക്കൽ, ശ്രീ പാലക്കൻ സക്കീർ, ശ്രീ സുബൈർ കോഴിക്കര, ശ്രീ സി എം അലി മാസ്റ്റർ, പ്രസംഗ വേദികളിലെ വിസ്മയമായ പ്രിയപ്പെട്ട ശ്രീ സിദ്ധിക്കലി രാങ്ങാട്ടൂർ അടക്കം വേദിയിലെയും സദസ്സിലെയും എന്റെ ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടുള്ള ഒരു പ്രസംഗം വേണം എന്ന് കരുതുന്നില്ല. ഞാനിവിടെ വന്നതും രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിച്ചതും ഈ നാവ് ആരും പിഴുതെടുത്തിട്ടില്ല എന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ബൽറാമിന്റെ നാവ് പിഴുതെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പതിനായിരക്കണക്കിന് നാവുകൾ നിങ്ങൾക്കെതിരായിട്ട് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേരളത്തിന്റെ ചരിത്രമാണ്, ഈ നാടിന്റെ ജനാധിപത്യ പാരമ്പര്യമാണ്. അഭിപ്രായങ്ങൾ ആർക്കും പറയാം, എല്ലാ അഭിപ്രായങ്ങളോടും എല്ലാവരും യോജിക്കണമെന്നൊന്നും ആരും നിർബന്ധം പിടിക്കുന്നില്ല. എന്റെ അഭിപ്രായത്തോട് യോജിപ്പുള്ള ആളുകൾ ഉണ്ടാവും, വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ ഒരു ജനാധിപത്യത്തിൽ യോജിപ്പും വിയോജിപ്പും പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ട്, ചില അതിർവരമ്പുകളുണ്ട്. അതിനപ്പുറത്ത് ആരെങ്കിലും തങ്ങൾക്കിഷ്ടമില്ലാത്ത അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ അവരെ വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ കല്ലെറിഞ്ഞ് അവരെ ആക്രമിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അഭിപ്രായം പറയുന്നവരുടെ നാവ് പിഴുതെടുക്കും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുമോ? നമ്മൾ കൊടുക്കുമോ? ഈ വികാരമാണ് നമ്മളും പ്രകടിപ്പിച്ചത്. ഞാനൊരു അഭിപ്രായം പറഞ്ഞതിന്റെ സാഹചര്യം എല്ലാവർക്കും അറിയാലോ. ഇവർക്കൊരു തോന്നലുണ്ട്, നേരത്തെ പ്രിയപ്പെട്ട സിദ്ദിഖലി അദ്ദേഹത്തിന്റേതായിട്ടുള്ള സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറഞ്ഞതാണെങ്കിലും അത് തമാശയല്ല, കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇവർക്ക് എന്തും പറയാം, യു ഡി എഫിന്റെ നേതാക്കന്മാരെ എന്തും പറയാം. ഈ രാജ്യത്തിന് രണ്ട് പ്രധാനമന്ത്രിമാരുടെ രക്തസാക്ഷിത്വം സമ്മാനിച്ച ആ മഹത്തായ ത്യാഗസുരബലമായ പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തെക്കുറിച്ച് പോലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് വിവരക്കേടും എന്ത് തരത്തിലുള്ള തോന്നിയാസവും പറയാം. ലോകം മുഴുവൻ ആദരവോടുകൂടി നോക്കിക്കാണുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ, 10 വർഷം ഈ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ ഒരു മന്ത്രിക്ക് എന്തും പറയാം. അവിടെ ആരും ഒച്ച വയ്ക്കാനില്ല, ആരും അന്തിച്ചർച്ച നടത്താനില്ല, ആരും നാവ് പിഴുതെടുക്കാനില്ല, ആരും വഴി തടയാനില്ല, ആരും നാട്ടുകൂട്ടം ചേർന്ന് മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി എന്ന് പറയാനും ഇല്ല. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. എന്റെ വാക്കുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പെശകുണ്ടെങ്കിൽ തിരുത്താൻ അധികാരമുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട്. നിങ്ങൾക്കെന്നെ തിരുത്താം, കാരണം നിങ്ങളാണ് വീട്ടിൽ വിടാം എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ സൃഷ്ടിച്ചത്. ഈ നാട്ടുകാരാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരാണ്. നമ്മുടെ കൂട്ടായ്മയിലാണ്, നമ്മുടെ കരുത്തിലാണ് തൃത്താലയുടെ തലവിധി കഴിഞ്ഞ 7 വർഷമായി നമ്മൾ മാറ്റി തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് തിരുത്താം. എന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ ഉന്നതമായ തലങ്ങളിൽ നിന്നുകൊണ്ട് അവർ അഭിപ്രായം പറഞ്ഞു, ഇത് കോൺഗ്രസിന്റെ ശൈലിയല്ല. ആ തിരുത്തൽ നമുക്ക് ഉൾക്കൊള്ളാം, കാരണം കോൺഗ്രസിന്റെ ശൈലി, യു ഡി എഫിന്റെ ശൈലി ഇതായിരുന്നില്ല.
അതിന്റെ കുഴപ്പമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ശൈലിക്ക് ഒരല്പം മാറ്റം വേണമെന്നുള്ള ഒരു സാഹചര്യം ഉയർന്നു വരികയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ശൈലിയാണെങ്കിൽ, ഈ ഭാഷയെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്കിൽ, ആ ശൈലിയും ഉൾക്കൊള്ളാൻ അതിനനുസരിച്ചുള്ള ശൈലിയിലേക്ക് മുന്നോട്ടു പോകാൻ നമുക്കും ഈ കാലഘട്ടത്തിൽ നിർബന്ധിതരാക്കപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും നമ്മൾ ആ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ നാട് ഒരു വലിയ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, ഈ നാട്ടിലെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ സർക്കാർ ഖജനാവിനെ തോന്നിയ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണക്കാർ മുന്നോട്ട് പോകുമ്പോൾ, അതിനെതിരെ നമുക്ക് സംസാരിക്കാനുണ്ട്, നമുക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഇന്നിവിടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്നു. MCCയുടെ നേതാക്കന്മാർ അടക്കം ഈ വേദിയിലുണ്ട്. സ്വന്തം അധ്വാനത്തിന്റെ ഒരു ചെറിയ പങ്ക് നീക്കിവെച്ചുകൊണ്ട് ചോര നീരാക്കി ഉണ്ടാക്കുന്ന ചെറിയ വരുമാനം അതിലൊരു പങ്ക് മാറ്റിവെച്ചുകൊണ്ട് കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിന് ചെറിയ രീതിയിലെങ്കിലും പരിഹാരം കാണുക എന്നുള്ള ഒരു വലിയ മനസ്സ് പ്രദർശിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നന്മയുടെ രാഷ്ട്രീയമാണത്. ജനപക്ഷ രാഷ്ട്രീയം എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നല്ല മാതൃകകളാണത്. അഭിമാനകരമായ ആ മാതൃകകളാണ് നമ്മൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. സലമാഷനോട് പറഞ്ഞു, ഇപ്പോൾ ഒരു വീടിന്റെ താക്കോൽ ദാനം നടക്കുന്നു, ഒരു വീട് കൂടി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഇവിടെ വെച്ച് ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെയാണ് നന്മയുടെ തുടർച്ചകൾ ഉണ്ടാവുന്നത്. ആ രീതിയിൽ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ നാട് നമ്മുടെ കൂടെ നിൽക്കും, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണത്തെ 3200 വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ 10500 വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് കാലിന്റെ അടിയിൽ നിന്നുള്ള മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന തോന്നലിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ആ മണ്ണൊലിപ്പ് ഇനിയും കൂടുതലായി തന്നെ ഈ നാട്ടിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. സമീപ ദിവസങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വൈകിയ വേളയിൽ നിങ്ങൾ നൽകുന്ന ഈ പിന്തുണയ്ക്ക്, ഈ സ്നേഹത്തിന്, ഇവിടെ സുബേർ പറഞ്ഞതുപോലെ ഒരു തരി മണ്ണ് വീഴാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുന്ന, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ഈ പിന്തുണയ്ക്ക്, നിങ്ങളുടെ ഈ പോരാട്ട വീര്യത്തിന്, നമ്മുടെ ഐക്യത്തിന് എന്റെ എല്ലാ നിലയ്ക്കുമുള്ള അഭിവാദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ നന്മയുടെ രാഷ്ട്രീയം നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.